സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് നവംബർ 29-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ വായനകൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകമുള്ള വായന 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ബൽശാസർ രാജാവ് തൻ്റെ പ്രഭുക്കന്മാരിൽ 1000 പേർക്ക് ഒരു വിരുന്ന് നൽകുകയും അവരോടൊപ്പം വീഞ്ഞു കുടിക്കുകയും ചെയ്തു. വീഞ്ഞു കുടിച്ച് മതിച്ചപ്പോൾ രാജാവായ താനും തൻ്റെ പ്രഭുക്കന്മാരും ഭാര്യമാരും ഉപനാരികളും വീഞ്ഞു കുടിക്കേണ്ടതിന് തൻ്റെ പിതാവായ നബുക്കദ്നേസർ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ കൊണ്ടുവരാൻ അവൻ കൽപ്പിച്ചു. ജെറുസലേമിലെ ദേവാലയത്തിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുവന്ന സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള പാത്രങ്ങൾ കൊണ്ടുവന്നു. രാജാവും പ്രഭുക്കന്മാരും ഭാര്യമാരും ഉപനാരികളും അവയിൽ നിന്ന് കുടിച്ചു. അവർ വീഞ്ഞു കുടിച്ചതിന് ശേഷം സ്വർണവും വെള്ളിയും ഓടും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. പെട്ടെന്ന് ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പ്രത്യക്ഷപ്പെട്ട് ദീപപീഠത്തിന് നേരെ രാജകൊട്ടാരത്തിന്റെ മിനുത്ത ഭിത്തിയിൽ എന്തോ എഴുതി. എഴുതിക്കൊണ്ടിരുന്ന കൈപ്പത്തി രാജാവ് കണ്ടു. രാജാവ് വിവർണനായി. അവൻ ചിന്താനീയനായി. കൈകാലുകൾ കുഴിയുകയും കാൽമുട്ടുകൾ കൂട്ടിയിടിക്കുകയും ചെയ്തു.
ദാനിയലിനെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. രാജാവ് ദാനിയലിനോട് ചോദിച്ചു, രാജാവായ എൻ്റെ പിതാവ് യൂദായിൽ നിന്ന് കൊണ്ടുവന്ന യഹൂദ പ്രവാസികളിൽ ഒരുവനായ ദാനിയൽ നീ തന്നെയാണല്ലോ. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്നും തെളിഞ്ഞ ബുദ്ധിയും ജ്ഞാനവും നിനക്കുണ്ടെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. വ്യാഖ്യാനങ്ങൾ നൽകാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിനക്ക് സാധിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ എഴുത്ത് വായിച്ച് അതെനിക്ക് വ്യാഖ്യാനിച്ചു തരാൻ നിനക്ക് കഴിഞ്ഞാൽ ധൂമ്രവസ്ത്ര വിഭൂഷിതനായി കഴുത്തിൽ പൊന്മാല ചാർത്തി നീ രാജ്യത്തിൻ്റെ മൂന്നാം ഭരണാധികാരിയാകും. ദാനിയൽ രാജസന്നിധിയിൽ ഉണർത്തിച്ചു, നിന്റെ സമ്മാനങ്ങൾ നിന്റെ കയ്യിൽ തന്നെ ഇരുന്നു കൊള്ളട്ടെ, മറ്റാർക്കെങ്കിലും കൊടുത്തേക്കൂ. ലിഖിതം വായിച്ച അർത്ഥം ഞാൻ പറഞ്ഞു തരാം. സ്വർഗത്തിൻ്റെ കർത്താവിനെ നീ വെല്ലുവിളിച്ചു. അവിടുത്തെ ആലയത്തിലെ പാത്രങ്ങൾ കൊണ്ടുവന്ന് നീയും നിന്റെ പ്രഭുക്കന്മാരും ഭാര്യമാരും ഉപനാരികളും അവയിൽ വീഞ്ഞു കുടിച്ചു. വെള്ളി, സ്വർണം, ഓട്, ഇരുമ്പ്, മരം, കല്ല് എന്നിവ കൊണ്ടുള്ള കാണാനോ കേൾക്കാനോ അറിയാനോ കഴിവില്ലാത്ത ദേവന്മാരെ നീ സ്തുതിച്ചു. എന്നാൽ നിന്റെ ജീവനെയും നിന്റെ മാർഗങ്ങളെയും നിയന്ത്രിക്കുന്ന ദൈവത്തെ നീ ആദരിച്ചില്ല. അതുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ നിന്ന് അയക്കപ്പെട്ട ഒരു കരം ഇത് എഴുതിയിരിക്കുന്നു. ആ ലിഖിതം ഇതാണ്, മെനെ മെനെ തെക്കേൽ പാർസീൻ. ഇതാണ് അർത്ഥം, മെനെ, ദൈവം നിന്റെ രാജ്യത്തിൻ്റെ നാളുകൾ എണ്ണുകയും അതിൻ്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. തെക്കേൽ, നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെരേസ്, നിന്റെ രാജ്യം വിഭജിച്ച് മേദിയാക്കാർക്കും പ്രേഷ്യാക്കാർക്കും നൽകിയിരിക്കുന്നു. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം, പരിചയാകും തിരുവചനം അതിശ്രേഷ്ഠമാം ആയുധം. അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം, അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം. മനസ്സു നിറയും സുവിശേഷം പരിപാവനം പാവനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 21:12 മുതലുള്ള വാക്യങ്ങൾ. ഇവയ്ക്കെല്ലാം മുൻപ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവരുടെ സിനഗോഗുകളിലും കാരാഗ്രഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും. നിങ്ങൾക്കത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. എന്തുത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർത്ത് നിൽക്കാനോ കഴിയാത്ത വാക്ചാതുര്യവും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ബന്ധുമിത്രങ്ങൾ, സ്നേഹിതർ എന്നിവർ പോലും നിങ്ങളെ ഒറ്റിക്കൊടുക്കും. അവർ നിങ്ങളിൽ ചിലരെ കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം നിങ്ങളെല്ലാവരും ദ്വേഷിക്കപ്പെടും. എങ്കിലും നിങ്ങളുടെ ഒരു തലമുറയിൽ പോലും നശിച്ചു പോകുകയില്ല. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. ആത്മാവിനെക്കുറിച്ചും അനശ്വരമായ നിത്യജീവിതത്തെക്കുറിച്ചും ദൃഢമായ വിശ്വാസവും പ്രതീക്ഷയുമുള്ളവർക്ക് മാത്രമേ സഹനങ്ങളുടെ രഹസ്യം തിരിച്ചറിയാൻ കഴിയുകയുള്ളൂവെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം നിഴൽ പോലെ കൂടെ വരുന്ന സത്യമാണ് പീഡനങ്ങളും സഹനങ്ങളും. ആത്മീയ അനുഷ്ഠാനങ്ങളിലൂടെയും കൗദാശിക ജീവിതത്തിലൂടെയും ദൈവവിശ്വാസത്തിൽ ആഴപ്പെടാൻ കഴിയാത്തവർക്കൊക്കെ സഹനങ്ങളെ വിജയകരമായി അതിജീവിക്കുക അസാധ്യമാണ്, ദുഷ്കരമാണ്. അതുകൊണ്ടാണ് ശരീരത്തെ പിടിച്ചുകുലുക്കുന്ന പ്രലോഭനങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും മനുഷ്യനെ പരീക്ഷിക്കാനുള്ള അധികാരം ദൈവം പിശാചിന് നൽകുന്നത്. ജഡം എപ്പോഴും എനിക്ക് പ്രലോഭന ഹേതുവാണ്. ആത്മാവ് ദൃഢപ്പെടുന്നില്ലെങ്കിൽ ജഡിക പ്രലോഭനങ്ങളിലൂടെ എൻ്റെ ആത്മാവും നിർജീവമായി തീരാനിടയുണ്ട്. അതുകൊണ്ടാണ് ഒഴിച്ചുകൂടാനാവാത്ത പ്രലോഭനങ്ങളെയും സഹനങ്ങളെയും
അതിജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഈ സുവിശേഷത്തിൽ ക്രിസ്തു വാചാലനാകുന്നത്. ദൈവം പരിധി നിശ്ചയിച്ചിട്ടുള്ള പ്രലോഭനങ്ങളുടെയും സഹനങ്ങളുടെയും ദൈർഘ്യത്തെക്കുറിച്ച് ആകുലപ്പെടാതെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധാലുവാകണം. നല്ല തമ്പുരാനെ, ശരീരത്തെ കൊന്നുകളയുന്ന സകല പ്രലോഭനങ്ങളെയും സഹനങ്ങളെയും ധീരതയോടെ അതിജീവിക്കാനുള്ള ശക്തി ദിവ്യകാരുണ്യത്തിൽ നിന്നും സ്വീകരിക്കാനുള്ള കൃപ നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വേക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് കാവലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമാം പരിശുദ്ധ പരമധന്യ കാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ, സ്തുതിയും പുകഴ്ചയുമേ. പുത്രേ.
എൻ്റെ സ്രഷ്ടാവാം ദൈവം, എന്നെ കരുതുന്ന ദൈവം, എന്നെ നടത്തിയ വഴികളോർത്താൽ. എൻ്റെ സ്രഷ്ടാവാം ദൈവം, എന്നെ കരുതുന്ന ദൈവം, എന്നെ നടത്തിയ വഴികളോർത്താൽ. എത്ര സ്തുതിച്ചാലും മതിയാവില്ല, എത്ര പറഞ്ഞാലും മതിവരില്ല. എത്ര സ്തുതിച്ചാലും മതിയാവില്ല, എത്ര പറഞ്ഞാലും മതിവരില്ല. യേശുവേ എൻ സ്നേഹമേ, എനിക്കാശ്വാസം നീ മാത്രമേ. യേശുവേ എൻ ജീവനേ, നിത്യ സത്യം നീ മാത്രം, എന്നും നീ തന്നെ വഴി നടത്തൂ. നിത്യജീവൻ നീ മാത്രം, നിത്യ സത്യം നീ മാത്രം, എന്നും നീ തന്നെ വഴി നടത്തൂ. എത്ര പാടിയാലും മതിയാവില്ല, എത്ര വർണ്ണിച്ചാലും മതിവരില്ല. എത്ര പാടിയാലും മതിയാവില്ല, എത്ര വർണ്ണിച്ചാലും മതിവരില്ല. എന്നെ കരുതുന്ന കരങ്ങൾ കരുത്തുള്ളതാ, ആ കരത്തിൽ ഞാനെന്നും സുരക്ഷിതനാ. ആ കരങ്ങൾ എന്നെ തലോടുമ്പോൾ ഞാൻ നുകർന്നിടും അതിരില്ല സ്നേഹം. യേശുവേ എൻ സ്നേഹമേ, എനിക്കാശ്വാസം നീ മാത്രമേ. യേശുവേ എൻ ജീവനേ, എനിക്കാനന്ദം നീ മാത്രമേ. യേശുവേ എൻ സ്നേഹമേ, എനിക്കാശ്വാസം നീ മാത്രമേ. യേശുവേ എൻ ജീവനേ, എനിക്കാനന്ദം നീ മാത്രമേ. മഴയായി
വീട്ടിനുള്ളിൽ വാഴുമോ കുളിര നിന്ദിവ്യരൂപം കാണുന്നു ഈ അപ്പത്തിൽ ഞാൻ ഇന്നീശോയെ നൽകിട നാഥനായി ഏഴയാമിൻ മാനസം ജീവനാഥ എൻ്റെ ഉള്ളിൽ പെയ്യുമോ മഴയാ ഉള്ളിൽ പെയ്യുമോ മഴയാ